ഇപ്പോൾ അഭിഭാഷകർ മാധ്യമങ്ങളെ കാണും. പ്രോസിക്യൂഷനെ ആവശ്യപ്പെടാം, പ്രതികൾക്ക് പറയാം. എന്താ അത് കേട്ടിട്ട് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കോടതി പറയുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നും പറയില്ല. റിപ്പോർട്ട് പ്രകാരം അവരുടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഡീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അഫിഡവിറ്റ് ആയിട്ട് പെറ്റീഷൻ കൊടുക്കുക. പെറ്റീഷൻ അഫിഡവിറ്റാണ് കൊടുക്കുക ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ഈ അന്വേഷണത്തിൽ പല ആൾക്കാരും പല സ്ഥലത്തും കൊണ്ട് അന്വേഷണം നടത്താണ്ട് എന്നുള്ളതാണ്. അതിന് കോപ്പി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, മുഴുവനായി വായിക്കാനായിട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഈ പ്രതികളെ ഇപ്പൊ ഇതുവരെ വൈദ്യപരിശോധന വിധേയമാക്കിയിട്ടില്ല. അറസ്റ്റ് ചെയ്ത സമയത്ത് വൈദ്യപരിശോധന ഹാജരാക്കും. ഇവിടെ നിന്ന് ഇന്നിപ്പം കോടതിയിൽ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് വൈദ്യപരിശോധന ഹാജരാക്കും. തിരിച്ച് കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് വൈദ്യപരിശോധന ഹാജരാക്കും. കോടതിയിൽ നിന്ന് പോകുമ്പോഴാണ് ഹാജരാക്കും. ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയിട്ട് വൈദ്യപരിശോധന നടത്തി തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. എവിടേക്കായിരിക്കും വല്ല സൂചനയുണ്ടോ? ഇപ്പോൾ ആരോഗ്യ ആശുപത്രിയായിരിക്കും സ്വാഭാവികം. പ്രാഥമിക കാര്യം കസ്റ്റഡി അപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. കസ്റ്റഡി അപ്ലിക്കേഷൻ നമുക്ക് പറയാനുള്ള സബ്മിഷൻ എന്ന് വെച്ചാൽ കസ്റ്റഡി ഇത്ര ദിവസം ആവശ്യമില്ല, ഇത്രയധികം ലോങ് ഡ്യൂറേഷൻ വേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറയും. അത് പരമാവധി കുറക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞത് കോടതി കേട്ടു. കോടതിന്റെ അധികാരം അനുസരിച്ച് ബഹുമാനപ്പെട്ട കോടതി 6 ദിവസത്തേക്കായി പ്രജികുമാറിന് വേണ്ടി മറ്റെന്തെങ്കിലും വാദം ഉന്നയിച്ചോ? ഒന്നും പറയാനില്ല. കസ്റ്റഡി അപ്ലിക്കേഷൻ കൊണ്ടുള്ള ഈ പ്രജി ഒരു തവണ മാത്രമേ സൈനൈഡ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതേ കൂടുതൽ സമയം സംസാരിക്കാൻ കിട്ടിയിട്ടില്ല. ആകെ കോടതിയിൽ വരുന്ന സമയത്ത് മാത്രം സംസാരിക്കണം. വക്കാത്ത് പിടിക്കാനും ഫയൽ ചെയ്യാനും മാത്രമാണ് സമയം കിട്ടിയത്. അല്ലല്ല, എനിക്കറിയില്ല ആ കാര്യത്തിനെ കുറിച്ച്. അത് അയാളാണ് പറയേണ്ടത് എന്താന്നുള്ളത്. പുതിയ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു തവണയാണ് കോടതിയിൽ വെച്ചിട്ടാണ് കാണുന്നത്. കാണുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ അത്രയും സമയം സംസാരിക്കാൻ കഴിയില്ല. പോലീസിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ മജിസ്ട്രേറ്റിന് മുൻപാകെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പ്രത്യേകിച്ച് പ്രതികളുടെ ചോദ്യം സ്വാഭാവികമായിട്ട് പ്രോസസ് അനുസരിച്ച് കോടതി ചോദിക്കും. കസ്റ്റഡി കൊടുക്കാൻ വേണ്ടി അപ്ലിക്കേഷൻ വന്നിട്ട് എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തെങ്കിലും തടസ്സമുണ്ടോ അത്രേ ഉള്ളൂ. അതിന് പ്രതികൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഉത്തരം മാത്രമേ ഉള്ളൂ. അവരെ കസ്റ്റഡി കൊടുക്കാൻ കസ്റ്റഡിയിൽ മാനസിക പീഡനം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അതിനെ പോലീസ് കൊടുക്കുന്ന അഫിഡവിറ്റില് ശാരീരികമോ മാനസികമായ യാതൊരു ഉപദ്രവവും ചെയ്യില്ല, അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ മുഴുവൻ വെച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഫിഡവിറ്റ് പ്രകാരമാണ് കോടതി അത് പരിഗണിക്കുന്നത്. കോടതി ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അയാളുടെ അഫിഡവിറ്റ് ഉണ്ട്, ഇത് സംബന്ധിച്ച് ഹറാസ്മെന്റ് ഉണ്ടാവില്ല, മെന്റലി ഓർ ഫിസിക്കലി വേറെ ഒരു ഇൽ ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ള ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രതികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി അന്വേഷണ ഉദ്യോഗസ്ഥന് ആ അഫിഡവിറ്റ് ഫയൽ ആളാണ്. മാത്യുവിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുന്നു. മാത്യുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി കൊടുത്തിരുന്നു. ജാമ്യാപേക്ഷ ഇന്നലെ സമർപ്പിച്ചിരുന്നു. അപ്പൊ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡി അപ്ലിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കസ്റ്റഡി അപ്ലിക്കേഷന് മുകളിൽ നിന്ന് തീരുമാനം വന്നിട്ടുണ്ട്. അപ്പം പോലീസ് ആവശ്യപ്പെട്ട ദിവസത്തെ ഞങ്ങൾ എതിർത്തു. അത്രയും ദിവസം എന്നുള്ളത് അംഗീകരിക്കാവുന്നതല്ല, ധാർമ്മികമായി അംഗീകരിക്കാവുന്നതല്ല എന്നുള്ള നിലയിൽ കസ്റ്റഡി അല്ല, അത്രയും ദിവസത്തെ ഞങ്ങൾ എതിർത്തു. കസ്റ്റഡിയെ ഞങ്ങൾ എതിർത്തില്ല. അപ്പോൾ 6 ദിവസത്തേക്കുള്ള കസ്റ്റഡി പോലീസ് കോടതി അനുവദിച്ചിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാറുള്ളത്. മാത്യുവിന്റെ ഈ കേസിലെ പങ്ക് ഒരു മാത്യുവിന്റെ അഭിഭാഷകൻ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഈ കേസിന്റെ പങ്കിനെ സംബന്ധിച്ചെല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. അതിന്റെ റിസൾട്ട് വരട്ടെ, കോടതിയിലേക്ക് അതിന്റെ രേഖകൾ വരട്ടെ. അപ്പൊ നമുക്ക് എവിഡൻസിന്റെ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്താണല്ലോ അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയാൻ കഴിയും. അല്ല, പക്ഷേ മാത്യു നിരപരാധിയാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കോടതി പറഞ്ഞു? മാത്യു അപരാധി അല്ല. ഇപ്പോ അതിലെന്ത് സംശയം? പ്രതി മാത്രമാണ്. അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനാണ് അയാളെ ഞങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അപ്പൊ അതിനാവശ്യമായ ഇടപെടലുകൾ ജോളിക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. ഹാജരായ ആളുകളെ എനിക്കത്ര പരിചയമില്ല, അതറിയില്ല. ഈ മാധ്യമങ്ങളുമായി പങ്കുവെക്കാവുന്ന തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്യു എന്തെങ്കിലും അഭിഭാഷകൻ തങ്ങളോട് പറഞ്ഞിരുന്നു? ഇപ്പൊ ഈ 2 മിനിറ്റിൽ നമ്മൾ വക്കാലത്ത് ഒപ്പിട്ട് കോടതിയിൽ ഫയൽ ചെയ്യുന്നല്ലേ ഉള്ളൂ. ഇന്നലെ മെമ്മോ ഓഫ് അപ്പിയറൻസിലാണ് ബെയിൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തത്. ഇന്ന് അതിന്റെ വക്കാലത്തും കൂടി ഫയൽ ചെയ്തു. പ്രതികളായ പ്രജികുമാറിന്റെയും MS മാത്യുവിന്റെയും അഭിഭാഷകരാണ് മാധ്യമങ്ങളെ കണ്ടത്.